തമിഴ്നാട് കടലൂരിൽ വിഷവാതകം ശ്വസിച്ച് 3 പേർ മരിച്ചു. പുതുതായി നിർമ്മിച്ച മാലിന്യ ടാങ്കിൽ അറ്റകുറ്റപ്പണികൾക്കിടെയാണ് അപകടമുണ്ടായത്. 3 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കടലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ശ്രീമുഷ്ണം കാനൂർ സ്വദേശിയും വീട്ടുടമയുമായ കൃഷ്ണമൂർത്തി, നിർമ്മാണ കരാറുകാരൻ ബാലചന്ദ്രൻ, ജീവനക്കാരൻ ശക്തിവേൽ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. പുതുതായി നിർമ്മിച്ചതാണ് വീടും മാലിന്യ ടാങ്കും. നിർമ്മാണ പ്രവൃത്തികൾ അവസാനഘട്ടത്തിലെത്തിയതോടെ ടാങ്ക് തുറന്ന് രാസവസ്തുക്കൾ ഉപയോഗിച്ച് ശുചീകരിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം സംഭവിച്ചത്. കരാറുകാരൻ ബാലചന്ദ്രനാണ് ടാങ്കിലേക്ക് ഇറങ്ങിയത്. ഇയാൾക്ക് ബോധം നഷ്ടപ്പെട്ടതോടെ മറ്റു 2 പേരും രക്ഷിക്കാനായി ഇറങ്ങുകയായിരുന്നു. ബഹളം കേട്ട പരിസരവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേനയെത്തി 3 പേരെയും പുറത്തെടുത്തെങ്കിലും രക്ഷിക്കാനായില്ല. കടലൂർ SP രാജാറാം ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. അപകടം സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിനായി പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. 24 ചെന്നൈ.